ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം. നോർമലി പ്രഗ്നൻസി പീരീഡിലെ വിവിധ സ്റ്റേജുകളിൽ കുഞ്ഞിനുണ്ടാകേണ്ട ഗ്രോത്തിനേക്കാൾ സ്ലോ ആയിട്ടാണ് ഫീറ്റൽ ഗ്രോത്ത് നടക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ താരതമ്യേന കുഞ്ഞിന് ഓരോ മാസത്തിലുണ്ടാകേണ്ട വെയിറ്റിനേക്കാൾ കുറവാണ് കാണിക്കുന്നത് എങ്കിൽ, അതിനെ ഇൻട്രാ യൂട്ടേറിയൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അഥവാ IUGR എന്ന് പറയുന്നത്. ഫീറ്റൽ ഗ്രോത്ത് കുറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ഡെലിവറിയെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, ഗർഭിണിയുടെ അറിവില്ലായ്മയും അശ്രദ്ധ കൊണ്ടും ചെയ്യുന്ന പല കാര്യങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കുറവുണ്ടാകാനുള്ള കാരണങ്ങളും ഗർഭിണി കുഞ്ഞിൻ്റെ വളർച്ചക്കുറവുണ്ടാകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവുണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം, കുഞ്ഞിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം പ്ലാസന്റയിലൂടെ കുഞ്ഞിനാവശ്യമായിട്ടുള്ള അളവിൽ ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. രണ്ടാമത്തേത്, കുഞ്ഞിന് ഹാർട്ട്, കിഡ്നി പ്രോബ്ലംസ് തുടങ്ങിയ ബർത്ത് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുകയോ അതല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. പ്രഗ്നൻസി സമയത്ത് ഹൈ BP ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിന് വളർച്ചക്കുറവിന് അതൊരു കാരണമാകും. ഇതുകൂടാതെ കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയോ യൂട്രസിന്റെ സ്വാഭാവിക ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് വളരെ കുറവാണ് എങ്കിലും ഒരുപാട് കൂടുതലാണ് എങ്കിലും ഇതും കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. ഇത് മാത്രവുമല്ല, ഹൈ ഡോസ് റേഡിയേഷനും ഒരുപാട് മെഡിസിൻ കഴിക്കുന്നുണ്ട് എങ്കിലും കുഞ്ഞിന്റെ വളർച്ചക്കുറവിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഗർഭകാലത്ത് ഹെൽത്തി ഡയറ്റ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിലും കുഞ്ഞിന്റെ വളർച്ചക്കുറവിന് അതൊരു കാരണമാകാം. ഗർഭിണിയായിരിക്കുന്നവർ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ട് ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആ ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുകൂടാതെ നിങ്ങൾ ടീനേജ് ഏജിലാണ് പ്രഗ്നന്റ് ആകുന്നത് എങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എങ്കിലും നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണ് എങ്കിലും അതും കുഞ്ഞിന്റെ വളർച്ചക്കുറവിനൊരു കാരണമാകുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് ഹാർട്ട്, കിഡ്നി, ലങ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് ട്വിൻസ് ബേബിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വളർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മലർന്ന് കിടക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ കുഞ്ഞിനും വളർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും പ്ലാസറ്റ വഴി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. അപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്നവർ ആദ്യത്തെ ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞു കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം മലർന്നു കിടന്നത് കൊണ്ട് പ്രശ്നമില്ല, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മലർന്നു കിടന്നാലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അതുപോലെ പുകവലിയുടെ കാരണം കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് വളർച്ചക്കുറവുണ്ടാകുന്നു. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ പുകവലിക്കില്ല എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ പുകവലിക്കുന്ന ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിലും വീട്ടിലിരുന്ന് പുകവലിക്കുന്ന സമയത്ത് അത് നമ്മുടെ എയറിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത് കൊണ്ടും അതുവഴിയും കുഞ്ഞുങ്ങൾക്ക് വളർച്ചക്കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത, കഫീൻ കണ്ടന്റിന്റെ ഉപയോഗമാണ്. ഒരു ദിവസത്തിൽ ഗർഭിണിയുടെ ശരീരത്തിൽ 200 mg വരെ കഫീൻ കണ്ടന്റ് എത്താമെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് കോഫി കുടിക്കുക, ഡാർക്ക് ചോക്ലേറ്റ്, കോൾഡ് ഡ്രിങ്ക്സ് എന്നിവ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് വരികയാണ് എങ്കിൽ ഇതിൽ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കഫീൻ കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഇത് BP കൂടുന്നതിനും കുഞ്ഞിന്റെ വളർച്ചക്കുറവിനും പ്രധാന കാരണമാകാറുണ്ട്. പ്രഗ്നന്റ് ആയ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ മിസ്റ്റേക്ക് കൊണ്ടും അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുമ്പോൾ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന് കാണിക്കാം. നമ്മൾ പറയുന്ന ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് അത്രത്തോളം വളർച്ച അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണിക്കുന്നില്ല. ഇതൊരു വളർച്ചക്കുറവായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പലപ്പോഴും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനി ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ച ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുഞ്ഞിന് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗർഭിണി കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായിട്ട് ജോലികൾ ചെയ്യുന്നത്
ഒഴിവാക്കുക. ചില സിറ്റുവേഷനിലൊക്കെ ഡോക്ടേഴ്സ് നിങ്ങളോട് ബെഡ് റെസ്റ്റ് എടുക്കാനും നിർദ്ദേശിക്കാറുണ്ട്. ഗർഭിണിക്ക് ഒരുപാടായിട്ട് ടെൻഷൻ ഉണ്ടായാലും അത് കുഞ്ഞിൻ്റെ വളർച്ച കുറവിനൊരു കാരണമാകും. അതുകൊണ്ട് പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അതുപോലെ 7 മുതൽ 9 മണിക്കൂർ വരെ ഗർഭിണികൾ മസ്റ്റായിട്ട് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് 7 മുതൽ 9 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങുക. ഗർഭകാലത്ത് വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. കൃത്യമായ സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടുവാനും അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആകാനും സഹായിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരു കുഞ്ഞിൻ്റെ വളർച്ച വേണ്ടത്ര രീതിയിൽ ഉണ്ടാവുക എന്നതും ഡെലിവറി സമയത്ത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള തൂക്കത്തിൽ എത്തുക എന്നുള്ളതും കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മാക്സിമം അറിയാത്ത അമ്മമാരിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.